ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു നാസ്ത കഴിക്കാൻ വന്നേക്കുന്നു. നാസ്ത കഴിക്കാൻ വന്നേക്കുന്നത് കഴിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വല്ല പുട്ടും കടലൊക്കെ ഉണ്ട്. എന്നാൽ പുട്ടും കടല അല്ല കേട്ടാ നാസ്ത കഴിക്കാൻ വന്നേക്കുന്നത്, മറ്റൊരു ഐറ്റംസ് ആണ്. മറ്റൊരു ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അഫ്ഗാനി റൊട്ടി. അഫ്ഗാനിയിലെ വ്യത്യസ്തമായ റൊട്ടികളുണ്ട്. അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ കാണുന്നതാണ് കട. നമുക്ക് ആ ടേബിളിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. നമുക്ക് ആ കടയിൽ ചെന്നിട്ട് ചോദിക്കുക എന്തൊക്കെ റൊട്ടികളാണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ഥിരം പുട്ടും കടല അല്ലെങ്കിൽ ദോശയൊക്കെ അല്ലെ കഴിക്കാറ്, അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ. ഓക്കെ, ഹായ് ബൈ ക്യാലേ ബൈ. ഇത് കാനാക്കലി ക്യാ ക്യാ ഹേ കാനാക്കലി യേ ആലു പരാട്ട ഹേ ആ ഔർ ചീസ് ബ്രെഡ് ഹേ ചീസ് ബ്രെഡ് ആ ആ ഔർ ചപ്പാത്തി ഹേ പത്ത വാല ആ ഔർ സാതർ ഹേ സാതർ സാതർ ജി ഓക്കേ 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 ഔർ സാതർ പരാട്ട ഹേ ബഹുത് സാമാൻ ഹേ ജി ആ ആപ് കിധർ കാ മേ അഫ്ഗാനിസ്ഥാൻ കാ ഹൂം അഫ്ഗാനിസ്ഥാൻ ജി ആ ഇധർ കിത്ന സാൽ ഹോ ഗയാ ഇധർ ഹോ ഗയാ തക്രീബൻ 6 സാൽ 7 സാൽ ഹോ ഗയാ ഏഴ് വർഷമായി ഇവിടെ ജോലി ചെയ്യാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആളാണ്. ക്യാ നാമ മുഹമ്മദ് ദീൻ. ഓക്കെ, അപ്പൊ ഈ നമുക്ക് ബലാവും അതിലെ ആലു പൊറോട്ട ബനാവ് ആലു പൊറോട്ട. ഓക്കെ, ബാദ് മേ ചീസ് പൊറോട്ട ചെയ്യേ ഛോട്ട ബനാവ് ജ്യാദാ നഹീ കാ സക്തേ ഹംകോ. ഓക്കെ, ഛോട്ട ഛോട്ട ബനാവ് ഈ നമ്മൾക്ക് വീഡിയോ മേ ദിഖാനേ കേ ലിയേ. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് കരോ. കാണുന്നതാണ് ആലു പൊറോട്ട, ഇത് ചീസ് പൊറോട്ട. ഒലിവ് അസ്ലി അസ്ലി കാവോയിൽ. ഓക്കെ ഓക്കെ, ആ ഒരു ഇതിലേക്ക് ഇടണ്ട ആലു പൊറോട്ട. ചീസ് പൊറോട്ട എന്ന് പറയുന്നത് നീളത്തിലുള്ളതാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ചീസ് പൊറോട്ട റെഡി ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇതാ പുറത്തേക്ക് എടുക്കാണ്. ഇതാ വന്നിറക്കണ ചീസ് പൊറോട്ട കേട്ടാ. അതൊരു ടൂൾസ് ഉപയോഗിച്ച് ഒരു കട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മ ഓർഡർ ചെയ്തേക്കുന്നത്, ആലു പൊറോട്ടയും ചീസ് പൊറോട്ട. പക്ഷെ അവര് ഒരു നമുക്കൊരു സാധാ പൊറോട്ടയും ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടാ. ആലു പൊറോട്ട കഴിച്ചിട്ട് ഞാൻ വിവരം പറയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതിൻ്റെ ഉള്ളില് ആലു എന്ന് പറഞ്ഞാൽ അറിയാലോ, ഉരുളക്കിഴങ്ങ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, പിന്നെ മല്ലിയിലൊക്കെ ചേർത്തിണ്ട്. ഉരുളക്കിഴങ്ങിന്റെ സ്വാദ് നല്ല കേറി നിൽക്കുന്നുണ്ട് കേട്ടാ. അതോടൊപ്പം ഇടക്ക് ഒരു പച്ചമുളകൊക്കെ അടിക്കുമ്പോൾ നല്ലൊരു സുഖമുണ്ട്. ഓക്കെ, ആലു പൊറോട്ട കണ്ടില്ലേ, ഇത് അത്ര വലിയ കട്ടിയില്ല എങ്കിലും കട്ടിയുണ്ട്. നമ്മളെ സാധാ നാടൻ പൊറോട്ട ഉണ്ടല്ലോ അതിൻ്റെ ഒക്കെ ഒരു കട്ടിയുണ്ട് കേട്ടാ. ഇത് ഒരു വലിയ പൊറോട്ട ഒന്നും ഒരു ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല. കഴിക്കുന്നവരുണ്ടാവും, ഞാൻ കഴിക്കില്ല, പക്ഷെ ഓവറാവും. കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഓവറാവും ഒരെണ്ണം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ. ആലു പൊറോട്ട. ഓക്കെ, ഞാൻ അടുത്ത് ട്രൈ ചെയ്യാൻ പോകുന്നത് ചീസ് പൊറോട്ട. ഞാൻ പറഞ്ഞില്ലേ നീളത്തിലാണ് അവർ ചീസ് പൊറോട്ട ഉണ്ടാക്കിക്കുന്നത്. ഇതാ ഇത് കണ്ടില്ലേ, ചീസ് വരണ്ടില്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചീസ് വരണ്ടില്ലേ, ഇതാണ് ചീസ് പൊറോട്ട. ഓക്കെ, അടിപൊളി ആലു പൊറോട്ട. വേറൊരു ടേസ്റ്റ് ആണെങ്കിൽ ഇത് വേറൊരു ടേസ്റ്റ്. ഓക്കെ, രണ്ട് ഇപ്പം നമ്മൾ പറയില്ലേ ദോശയും പിന്നെ ചട്നിയും അല്ലെങ്കിൽ പൊറോട്ടയും ഇറച്ചി എന്നൊക്കെ പറയണ പോലെ രണ്ടും വേറെ ടേസ്റ്റാണ്. പൊറോട്ട ആണെങ്കിൽ പോലും വേറെ ടേസ്റ്റാണ്. ഈ മൈദയിൽ തന്നെയാണ് ഉണ്ടാക്കണത്. ഞാൻ ആദ്യം വിചാരിച്ച് കടലപ്പൊടിയിലാണ് ഉണ്ടാക്കണതെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ചീസ് പൊറോട്ട കേട്ടോ. നിങ്ങൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതുവഴി കിടന്ന് പോകണവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇതാണല്ലേ നിറച്ച് ചീസാണ്. ഇത് ചേർത്തേക്കണ് സ്പ്രെഡ് ചീസ്.
ചെറിയ ഒരു ഉപ്പ് രസമുള്ള സ്പ്രെഡ് ചീസ് കേട്ടാ. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തിന്നേണ്ടി ഞാൻ പറയാട്ടാ, ഇതൊന്നും ഇറങ്ങട്ടെ, അതിന് ശേഷം ഞാൻ പറയാം. ഷാർജ ദുബായ് ബോർഡറിൽ സഹാറ സെന്റർ ഉണ്ടല്ലോ, സഹാറ സെന്ററിന്റെ തൊട്ട് ബാക്കിലാണ് ഇത് കേട്ടോ. അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ ഈ കടയുടെ പേരും നമ്പറും ഒക്കെ ഞാൻ കൊടുത്തേക്കാം. ഇപ്പൊ നമ്മൾ വണ്ടി ഓടിച്ച് ഇതിലേ പോകുകയാണെങ്കിൽ ഇപ്പൊ നാസ്ത കഴിച്ച് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നാസ്ത കഴിക്കാൻ സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ, ഇതുവഴി കിടന്നു പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇത് പറഞ്ഞ മേടിച്ചിട്ട് വണ്ടിയിൽ വെച്ചിട്ട് ഇതിങ്ങനെ അങ്ങനെ കടിച്ച് വണ്ടി ഓടിച്ചാൽ മതി കേട്ടോ. അപ്പൊ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണോടാ, വളരെ ശ്രദ്ധിച്ചു ആകുക വണ്ടി ഓടിക്കുക, സേഫ് ആൻഡ് ഡ്രൈവ്. അപ്പൊ ഇതൊക്കെയാണ്. പിന്നെ ഇതിൽ നമുക്ക് സാദാ പൊറോട്ട ഉണ്ടാക്കിയിട്ട് കേട്ടോ. സാദാ പൊറോട്ട എന്ന് പറഞ്ഞാൽ നമ്മളെ പൊറോട്ട തന്നെ, അത് ഈ പറഞ്ഞ പോലെ കുറച്ച് വലുപ്പത്തിൽ, അത് കുറച്ച് ഇങ്ങനെ മുരിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മുരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അവർ. ഇതിൽ പ്രത്യേകിച്ച് വെറും ചേർത്തിട്ടില്ല, ഇവര് ഒരു നെയ് ചേർത്തെന്ന് പറഞ്ഞത്, അത് മാത്രം ചേർത്തിട്ടുള്ളൂ സാദാ പൊറോട്ട. അപ്പൊ ഈ കടയിൽ വന്നിട്ട് കഴിക്കാം, നല്ല ആംബിയൻസ് ആണ്, ഒന്നും കണ്ടില്ലേ. ഇവിടെ നല്ല ഇരിക്കാനൊക്കെ ഉള്ള നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ ഒരു 8:30 മണിയാകുമ്പോ തുറക്കുള്ളത്, അതിന് മുന്നേ വന്നിട്ട് കാര്യമില്ല കേട്ടാ. ഒരു 8:30 മണിയൊക്കെ അവർ തുറക്കുമ്പോ, ഞാനിപ്പോ ഇവിടെ വന്നപ്പോഴ് 9 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ എത്തിയത്. പിന്നെ ഇവിടെ ഇരുന്ന് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തതിനു ശേഷം ഷൂട്ടിംഗ് ഒക്കെ ആരംഭിച്ചത്. അപ്പൊ എല്ലാവരും ഇതുവഴി കടന്നു പോണവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒന്ന് ട്രൈ ചെയ്യുക. എന്തായാലും എപ്പോഴും നമ്മ ഇഡ്ലിയും ദോശയും അല്ലെങ്കിൽ രാവിലെ തന്നെ പുട്ടും കടലൊക്കെ കഴിച്ചാൽ പോരല്ല, ഇങ്ങനെയുള്ള വ്യത്യസ്ത സാധനങ്ങളൊക്കെ ഇവിടെ ദുബായിൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ UAE കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക രാവിലെ തന്നെ. രാവിലെ മാത്രമല്ല, ലഞ്ചും ഡിന്നറൊക്കെ വരുന്നുണ്ട് കേട്ടോ, വ്യത്യസ്തമായ ഫുഡുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം, കാരണം എന്നും നമ്മ മലയാളി ഫുഡ് കഴിച്ചാൽ ശരിയാവില്ലല്ല. അപ്പൊ എന്താ ശരിയല്ല ഞാൻ പറഞ്ഞത്? അവർക്ക് തൊട്ടപ്പുറത്ത് മറ്റൊരു ബ്രാഞ്ച് ഉണ്ട്, ഇവിടെ തൊട്ട് ഒരു പള്ളി ഉണ്ട്, ആ പള്ളിയുടെ തൊട്ടപ്പുറത്ത് തന്നെ ആയ ബ്രാഞ്ച്. അപ്പൊ ആ ബ്രാഞ്ചും കൂടി കാണിക്കാം ഞാൻ. അപ്പൊ ഞാൻ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ഇവിടെ മറ്റൊരു ബ്രാഞ്ച് ഉണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ, അപ്പൊ ആ ബ്രാഞ്ചും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇവിടെ കണ്ടില്ലേ, പോണ വഴിയിലൊക്കെ കണ്ടില്ലേ നല്ല നല്ല മരങ്ങള്, ഇങ്ങനെ ചെടികള്, നല്ല കിളികളുടെ കൊച്ച കേൾക്കുന്നുണ്ട് കേട്ടാ. സമയം ഏകദേശം ഇപ്പൊ ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്, നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ബ്രാഞ്ചുകളും കാണാം നിങ്ങൾക്ക്. ഓക്കെ, അവിടെ വ്യത്യസ്തമായിട്ടുള്ള വേറെ ഐറ്റംസുകളൊക്കെ ഉണ്ടെന്നാണ് അവർ പറയണത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളത് അവിടെ. ഇപ്പേ ഞാൻ നടന്നു വന്നത് ഇതാ, ആ കാണുന്ന മരങ്ങളൊക്കെ ഉണ്ടല്ലേ, അതിന്റെ ബാക്കിൽ കൂടെ ഇങ്ങനെ നടന്നു വന്നത് കേട്ടാ. അവിടെയാണ് ഈ കാണുന്ന ഒരു പള്ളിയാണ് കണ്ടില്ലേ, ഇതൊരു പള്ളിയാണ്. ഈ പള്ളിയുടെ ബാക്കിലാണ് ആ ഷോപ്പ് ഉള്ളത്. ബ്രാഞ്ചിന്റെ പേര് വ്യത്യാസം ഉണ്ട് കേട്ടാ, ആ ബ്രാഞ്ച് ആണെങ്കിലും വ്യത്യസ്തമായ ഒരു പേരാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇവിടെ എന്തൊക്കെ വിഭവം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആയി പൈക്കാലേ ടീക്കേ. അഭിക്കാക്കിയാ ബനാത്ത ഇതർ സബ് കുച്ച് മത്ലബ് ഇതർ എഗ് ചീസ് ബനാത്ത. ആ ഓക്കെ ഓക്കെ ഓക്കെ. അഭി സാദാ ബനാത്ത ഉദർ സാദാ ബനാത്ത. ഓക്കെ ഓക്കെ. ഈ തോടെ അന്തർ ബീജക്കായകം അഭിക്കായ. അവിടെ വേറെ സ്റ്റൈലാണ് ഉണ്ടാക്കിയെങ്കിൽ ഇവിടെ വേറൊരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്, കണ്ടില്ലേ. ഈ ഒരു അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്, നല്ല ടെമ്പറേച്ചർ ചൂടായിട്ടുള്ള ഒരു അടുപ്പ്, അത്തരത്തിലുള്ള അടുപ്പിലാണ് ഇവരുണ്ടാക്കുന്നത്. ചീസൊക്കെ നിറച്ചതിന് ശേഷം ഇതിങ്ങനെ ക്ലോസ് ചെയ്യും, ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു നല്ലൊരു ആ അടുപ്പിലേക്ക് വെക്കുന്നത് ഇവര്. നമ്മൾ ആ ബ്രാഞ്ചിൽ നിന്ന് കഴിച്ച ആലു പൊറോട്ടില്ലേ, അതാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ആലു വെച്ച് പിന്നെ മല്ലിയിലൊക്കെ വെച്ചതിന് ശേഷം ഇതാ ഇങ്ങനെ മടക്കിയിട്ട് അത് പരത്തിയെടുക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്കൊരു മറ്റൊരു വ്ളോഗിൽ കാണാം. ബൈ.